കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ചുറ്റിപ്പറ്റിയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും എന്നു തന്നെ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ എവിടെ മത്സരിക്കുമെന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. അതിൽ വയനാട് മണ്ഡലം ഒരു ചോദ്യം ചിഹ്നം പോലെ കിടക്കുകയാണ്. സംസ്ഥാന നേതാക്കൾ വയനാട്ടിൽ രാഹുൽ എത്തുമെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ദേശീയ നേതൃത്വമോ രാഹുൽ ഗാന്ധിയോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴിതാ രാഹുൽ വയനാട്ടിലേക്ക് എത്തിയേക്കില്ലെന്നും മറിച്ച് ദക്ഷിണേന്ത്യയിൽ മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുത്തേക്കുമെന്നുമാണ് KPCC മുൻ അധ്യക്ഷൻ കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. അദ്ദേഹം കന്യാകുമാരിയിൽ നിന്നോ കർണാടകയിലെ ഒരു സീറ്റിൽ നിന്നോ മത്സരിക്കാനാണ് സാധ്യത എന്നാണ് നേതാവ് പറഞ്ഞു വെക്കുന്നത്. സംസ്ഥാനത്തെ നിരവധി കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ വിശ്വസ്തർ ഉൾപ്പെടെ ഇതേ നിലപാട് തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ MP എച്ച് വസന്തകുമാർ 2021 മരണപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ V. വിജയ് വസന്ത് ഇവിടെ നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. ഈ മണ്ഡലത്തിൽ ഇത്തവണ രാഹുൽ ജനവിധി തേടട്ടെ എന്നാണ് നേതാക്കൾ പറയുന്നത്. രാഹുൽ അമേഠിയിൽ നിന്നും മത്സരിക്കട്ടെ എന്നാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള നേതാക്കളുടെ ആവശ്യം. BJP ഉത്തരേന്ത്യയിൽ രാഹുൽ മത്സരിക്കുന്നത് പ്രതിപക്ഷ സഖ്യത്തിന് ഊർജം പകരുമെന്നാണ് ദേശീയ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. രാഹുൽ ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിന് കൂടുതൽ ഗുണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിച്ചാൽ UDFന് മലബാർ മേഖലയിൽ അതിൻ്റെ ഗുണം ലഭിച്ചേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ആവശ്യപ്പെടുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൻ K. ബാബുരാജിൻ്റെ വാദം. അതേസമയം 2019 കൂറ്റൻ വിജയം ആവർത്തിക്കണമെങ്കിൽ ഇത്തവണയും രാഹുൽ വയനാട്ടിൽ നിന്നും മത്സരിക്കണമെന്ന് ചില സംസ്ഥാന നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ കേരള ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് വിജയമായിരുന്നു സ്വന്തമാക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ 20-ൽ 19 സീറ്റിലും തമിഴ്നാട്ടിലെ 39-ൽ 38 സീറ്റിലും അന്ന് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിരുന്നു. രാഹുൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അമേഠിയിലും വയനാട്ടിലും മത്സരിക്കട്ടെ എന്നാണ് നേതാക്കൾ പറയുന്നത്. അതേസമയം CPIയും ഇതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്നതിനെ എതിർക്കില്ലെന്നും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഓരോ പാർട്ടിക്കും അവകാശമുണ്ടെന്നുമാണ് ദേശീയ സെക്രട്ടറി D. രാജ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതിനിടയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കരുതെന്ന് CPI കേരള ഘടകം ആവശ്യപ്പെടുമെന്ന തരത്തിൽ മുൻപ് ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. CPI ദേശീയ നേതൃത്വത്തിൻ്റെ അന്തിമ തീരുമാനത്തിന് പിന്നാലെ ഇക്കാര്യം ഔദ്യോഗികമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. BJP സ്ഥാനാർത്ഥിക്കെതിരെ രാഹുൽ മത്സരിക്കണമെന്നാണ് CPI ആവശ്യം. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായതിനാലാണ് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിയായ CPI ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയാം. കേരളത്തിലെ CPM നയിക്കുന്ന LDFിൻ്റെ ഭാഗമായ CPI 2009 മണ്ഡല രൂപീകരണം മുതൽ പാർട്ടി സ്ഥാനാർത്ഥിയെയാണ് വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 4 ലോക്സഭാ സീറ്റിലാണ് CPI മത്സരിക്കുന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ വിജയിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ 4.31 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ഇനി രാഹുൽ ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണെങ്കിൽ അന്നത്തേക്കാളും ഇരട്ടി വോട്ടായിരിക്കും കിട്ടുകയെന്നും കോൺഗ്രസിനുള്ളിൽ സംസാരമുണ്ട്. ഇന്നത്തെ രാഹുലിൻ്റെ ജനപ്രീതിയിൽ അദ്ദേഹം എവിടെ മത്സരിച്ചാലും വിജയം ഉറപ്പാണ്.